നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈബർ ആക്രമണങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പോലീസ് ആക്ട് ഭേദഗതി പിൻവലിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നു. പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു. പോലീസ് ആക്ട് ഭേദഗതിക്കെതിരെ മുതിർന്ന അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷണും രംഗത്ത് വന്നിരുന്നു. കേരള സർക്കാർ പോലീസ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ നടപടി നിർദ്ദയവും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതുമാണ് എന്നാണ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത്. ട്വിറ്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറ്റകരമായി കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ജയിൽ ശിക്ഷ നൽകുന്ന ഓർഡിനൻസിലൂടെ കേരള പോലീസ് ആക്ടിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇത് ക്രൂരവും വിമത ശബ്ദങ്ങളെ നിശബ്ദമാക്കുകയും ചെയ്യുന്ന നിയമമാണ് എന്നും ഐ ടി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയ സെഷൻ 66A സമാനമാണ് ഇത് എന്നുമായിരുന്നു പ്രസ്താവന. പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സൈബർ ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്ന് വിശദീകരണം നൽകുകയും പിന്നീട് ഇത് പുനഃപരിശോധിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസ് നിയമത്തിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്താണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് വകുപ്പിലുള്ളത്. 2000 ഐ ടി ആക്ടിലെ 66A വകുപ്പും 2011 കേരള പോലീസ് ആക്ടിലെ 118D വകുപ്പും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് കാണിച്ച് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനു പകരം സുപ്രീം കോടതി മറ്റു നിയമങ്ങളൊന്നും കൊണ്ടുവന്നിരുന്നില്ല. ഇതിനെ നേരിടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഭേദഗതിക്കെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. രണ്ടാളുകൾ ചായക്കടയിലിരുന്ന് പരദൂഷണം പറഞ്ഞാൽ ജാമ്യമില്ലാതെ പിടിച്ചകത്തിടാനുള്ള കരിനിയമമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് എന്നായിരുന്നു അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ നേരത്തെ വിമർശിച്ചത്. അടുത്ത 6 മാസം ഇതിന്റെ ഉപയോഗമാകും. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനം ഇതല്ല സൈബർ ലിഞ്ചിങ്ങിനുള്ള മരുന്ന്. ആ കാരണത്തിൽ ഇത് നടപ്പാക്കണ്ട എന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞിരുന്നു. LDFന്റെയും CPMന്റെയും നയം ചവറ്റുകുട്ടയിലിട്ട് DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം പിണറായി വിജയൻ ഒപ്പിടുന്ന കാഴ്ചയാണ് എന്നും ഹരീഷ് വാസുദേവൻ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ രൂക്ഷമായ പ്രതികരണമാണ് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും പോലീസ് ആക്ടിന് നേരെ ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭ നിയമം പിൻവലിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.